ശ്രീ ഗുരുഭ്യോ നമഃ. വിശേഷ ദിവസങ്ങളിലും പുണ്യ ദിവസങ്ങളിലും എല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പ്രധാനമായി പറയപ്പെട്ടിരിക്കുന്നു. അക്ഷയതൃതീയ ദിവസത്തിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം പുണ്യം അതുവഴി ലഭിക്കും. എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ദാനം ചെയ്യേണ്ടത്? ദാനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയാം. ധാരാളം വീഡിയോ ഇതിനെക്കുറിച്ച് പലരും പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രോക്തമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ അനുഷ്ഠിച്ചാലേ ഫലം ലഭിക്കുകയുള്ളൂ. നാം വളരെ കഷ്ടപ്പെട്ട് അതിൽ താല്പര്യമെടുത്ത് ദാനധർമ്മങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ശരിയായി എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ധർമ്മം, ദാനം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിവൃദ്ധി, നമ്മുടെ അഭ്യുദയം, എന്തു ചെയ്താൽ കിട്ടുമോ അതാണ് ധർമ്മം. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ധർമ്മം കൊണ്ടാണ്. ധർമ്മോ വിശ്വസ്യ ജഗതപ്രതിഷ്ഠ എന്ന് വേദം പറയുന്നുണ്ട്. ഈ ലോകത്തിനെ നിലനിർത്തുന്നത് തന്നെ ധർമ്മമാണ്. തസ്മാത് ധർമ്മം. അതുകൊണ്ട് ധർമ്മമാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും ഉയർന്നത് ധർമ്മമാണ് എന്ന് വേദം പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വധർമ്മം ഉണ്ട്. അപ്പോൾ ആ സ്വധർമ്മം നാം അനുഷ്ഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്, എന്താണ് സ്വധർമ്മം എന്നുള്ളതൊക്കെ വേദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വേദം എന്താണോ അനുഷ്ഠിക്കാനായി പറയുന്നത് അത് ധർമ്മം, എന്താണോ അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് അധർമ്മം. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചുരുക്കി പറയാം. നാം പല സമയങ്ങളിൽ പല രീതിയിലുള്ള ധർമ്മം അനുഷ്ഠിക്കണം. ആപത്കാലത്തിൽ ആപദ്ധർമ്മം, അതുപോലെ നൈമിത്തിക ധർമ്മം, കാലത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മം, കാലധർമ്മം, ഇങ്ങനെ ധർമ്മത്തിനെ പലതായി പറഞ്ഞിരിക്കുന്നു. രാജധർമ്മം, സ്ത്രീധർമ്മം, ഇതെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തിൽ ഒരു കാര്യമാണ് ദാനം. ധർമ്മം എന്നുള്ളത് വളരെ വലുതും ദാനം അതിൻ്റെ ഒരു ചെറിയ ഭാഗവുമാണ്. ദാനവും ഒരു ധർമ്മമാണ്. അപ്പോൾ ദാനം എങ്ങനെ ചെയ്യണം, ആർക്ക് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഇതൊക്കെ അറിഞ്ഞ് ചെയ്താലേ ശരിയായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ. നമുക്ക് പ്രമാണമായി ഗീത നോക്കാം. ഭഗവാൻ പറയുന്നു, ദാതവ്യം ഇതിയദ്ദാനം ദീയതേ ഉപകാരിണി ദേശേ കാലേജ പാത്രേജ തദ്ദാനം സാത്വികം സ്മൃതം. എങ്ങനെയാണ് ദാനം എന്നുള്ളതിനെ കുറിച്ച് ഭഗവാൻ തന്നെ അർജുനനെ പറഞ്ഞു കൊടുക്കുകയാണ്. ദേശം, കാലം, പാത്രം, ദേശേ കാലേജ പാത്രേജ തദ്ദാനം സാത്വികം സ്മൃതം. അങ്ങനെയുള്ള ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം. ദേശം എവിടെ വെച്ച് ദാനം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനം. ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ, ദേവീ ക്ഷേത്രങ്ങളിൽ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, അതുപോലെ കാശി തുടങ്ങിയതായിട്ടുള്ള സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, അതിന് പ്രത്യേക മാഹാത്മ്യമുണ്ട്. ഗയ പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഗയ. അപ്പോൾ ദേശം വളരെ പ്രധാനമാണ്. നാം എവിടെ വെച്ച് ചെയ്യുന്നു എന്നുള്ളത് ആദ്യത്തെ ഒരു ഘടകം. ദേശേ കാലേജ പാത്രേജ, കാലം, ഏത് കാലത്തിൽ ചെയ്യുന്നു. അക്ഷയതൃതീയ എന്നുള്ള കാലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അക്ഷയമായിട്ടുള്ള ഫലം ലഭിക്കും. പക്ഷെ ആ അക്ഷയതൃതീയ കാലം മാത്രമല്ല ദാനത്തിനുള്ളത്, പുണ്യകാലങ്ങൾ ധാരാളമുണ്ട്. ഗ്രഹണ സമയത്തിൽ ദാനം ചെയ്യുന്നത് നമുക്ക് ധാരാളം ഫലം തരും. അതുപോലെ പല സമയങ്ങൾ ശാസ്ത്രത്തിൽ എപ്പോഴാണ് ദാനം ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആ കാലങ്ങളിൽ മാത്രം ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിന് വിശേഷമായിട്ടുള്ള ഫലം, അനന്തഫലം ലഭിക്കും. അപ്പോൾ ദേശമായി, കാലമായി,
അതുപോലെ പാത്രം വളരെ പ്രധാനമാണ്. ആർക്കാണ് ദാനം കൊടുക്കുന്നത്? ദാതവ്യം ഇതിയദ്ദാനം ദിയതയും ഉപകാരണേ, കൊടുക്കുന്ന ആൾക്ക് അത് പ്രയോജനകരമായിട്ടിരിക്കണം. ദാനം കൊടുക്കണമെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഫലം സിദ്ധിക്കുകയില്ല. കൊടുക്കുന്ന ആൾ അർഹനായിട്ടിരിക്കണം, അയാൾക്ക് അതുകൊണ്ട് പ്രയോജനം വരണം. ആ ഒരു കാര്യത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ശാസ്ത്രോക്തമായി പറയുമ്പോൾ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നത് വളരെ പുണ്യമായി പറയുന്നു. വളരെ ശാസ്ത്രോക്തമായി നോക്കിയാൽ ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം വാങ്ങിക്കാനുള്ള അധികാരം ശാസ്ത്രത്തിൽ കൊടുത്തിട്ടുള്ളൂ. കാര്യം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അതുപോലെ ദാനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഇത് രണ്ടും യാഗങ്ങൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഇത് മൂന്നുമാണ് ബ്രാഹ്മണരുടെ പ്രധാന ധർമ്മമായി പറയുന്നത്. യജനം യാചനം അതുപോലെ ദാനം കൊടുക്കുന്നത് വാങ്ങിക്കുന്നത് ഇതൊക്കെ ബ്രാഹ്മണരുടെ കർത്തവ്യമാണ്. അപ്പോൾ നല്ല വേദം പഠിച്ച സാത്വികമായിട്ടുള്ള ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നത് ഉത്തമം. അതിലും ആ ദാനം ആവശ്യമുള്ളവർക്ക് നോക്കി കൊടുക്കുക. അങ്ങനെ ഉള്ള ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രത്യേക ധർമ്മമാണ്. അപ്പോൾ ദേശീയ കാലേജ് പാത്രയില്ല, ബ്രാഹ്മണർ അല്ലാത്തവർക്കും ആവശ്യമുണ്ടെങ്കിൽ അയാളൊരു നീഡിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ ദാനം കൊടുക്കാം. വസ്ത്രം ദാനം, പാവപ്പെട്ടവർക്ക് വസ്ത്രം ആവശ്യമുള്ളവർക്ക് നോക്കി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. ഈ കാലത്തുള്ള രീതി അനുസരിച്ച് ദേശീയ കാലേജ് പാത്രയില്ല, അത് ഉപകാരപ്രദവുമായിട്ടിരിക്കണം. അപ്പോൾ ഒരു വെഹിക്കിൾ വാങ്ങിച്ച് വളരെ ബുദ്ധിമുട്ടി പോകുന്ന ഒരാൾക്ക് അയാൾക്ക് ട്രാവൽ ചെയ്യണം, ഒരു വെഹിക്കിൾ ഇല്ല എന്നുള്ളവർക്ക് ഒരു വെഹിക്കിൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നീഡിയായിട്ടുണ്ടെങ്കിൽ അത് വളരെ സാത്വികമായിട്ടുള്ള ദാനമാണ്. അപ്പോൾ ഇങ്ങനെ ദേശീയ കാലേജ പാത്രേജ എന്ന് പറയുന്നു. ദാനം പ്രിയവാക് സഹിതം ജ്ഞാനം അഗർവം എന്ന് ശാസ്ത്രത്തിൽ കാണാം. പ്രിയ വാക്കോടുകൂടിയാണ്, അഹങ്കാരത്തോടുകൂടി ദാനം കൊടുക്കാൻ പാടില്ല. എൻ്റെ അടുത്ത് ധാരാളം ധനമുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കാരഭാവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രയോജനം. പ്രിയവാക് സഹിതം നല്ല വാക്കുകളോടുകൂടി സന്തോഷത്തോടുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ദാനം കൊടുക്കേണ്ടത്. ഭിക്ഷക്കാരൻ വന്ന് യാചിക്കുമ്പോഴും അതിനകത്തും ഒരു വലിയ സിദ്ധാന്തമുണ്ട്. എന്താണ്? ഭിക്ഷക്കാരൻ ദാനം കൊടുക്കാത്തത് കൊണ്ടും ആർക്ക് ഒന്നും പൂർവ്വജന്മത്തിൽ കൊടുക്കാത്തത് കൊണ്ടുമാണ് അയാൾ യാചകനായി ഈ ജന്മത്തിൽ മാറിയത്. അപ്പോൾ അയാൾക്ക് നാം കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ജന്മാന്തരങ്ങളിൽ ഉണ്ടാകുകയില്ല. തമിഴിൽ ഒരു വചനം പറയും, കൊടുത്ത് ഒന്നമാരിയില് കൊടുക്കാമൽ എന്നമാരി ആകാതെ എന്ന് ഭിക്ഷക്കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭിക്ഷ കൊടുക്കുമ്പോൾ പോലും ആ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് വേണം അത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദാനം കൊടുക്കുന്നതിന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നിയമങ്ങൾ. എന്തൊക്കെയാണ് ദാനം കൊടുക്കേണ്ടത് എന്ന് നോക്കുന്നതിന് മുമ്പ് ദാനം കൊടുക്കുമ്പോൾ സങ്കല്പം ചെയ്ത് വൈദികമായിട്ടുള്ള ദാനം കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫലമുണ്ട്. അപ്പോൾ അതിന് അന്നത്തെ തിഥിവാര നക്ഷത്രമൊക്കെ പറഞ്ഞ് എന്താവശ്യത്തിനാണോ നമുക്ക് ആ ദാനം കൊടുക്കുന്നത് കൊണ്ട് എന്താണോ ഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നത്, എന്താണോ ഫലം നാം പ്രതീക്ഷിക്കുന്നത്, ആ ഫലവും ആ സങ്കല്പത്തിൽ പറഞ്ഞ് വേണം ദാനം കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ. ദാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വന്ന് നമുക്ക് നമ്മുടെ അധീനത്തിൽ നമ്മുടെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ അധികാരം ഭേദിച്ച് ആ അധികാരം വേറൊരാൾക്ക് കൊടുക്കുന്നതാണ് ദാനം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അത് ആ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ അധികാരം ആ സ്വത്ത് നമ്മുടേതായിരിക്കും. ആ സ്വത്തിനെ വേറൊരാൾക്ക് നാം ഒന്നും പ്രതീക്ഷിക്കാതെ അയാളിൽ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ് ദാനം. അങ്ങനെ കൊടുക്കുന്ന ദാനത്തിനാണ് വൈശിഷ്ട്യം കൂടുതൽ. സങ്കല്പം പറഞ്ഞ് ദാനം കൊടുക്കണം. എന്തൊക്കെയാണ് ദാനം കൊടുക്കേണ്ടത് എന്ന് നോക്കിയാൽ വൈദികപരമായി ദശദാനങ്ങൾ പറയുന്നുണ്ട്. 10 രീതിയിലുള്ള ദാനം വളരെ പ്രധാനം. എന്ത് വൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് പ്രായച്ചിത്ത കർമ്മം, എന്തെങ്കിലും നാം ചെയ്ത ഒരു പാപത്തിന് അല്ലെങ്കിൽ ഒരു ലോകത്തിന് പ്രായച്ചിത്തമായ ഒരു വൈദിക കർമ്മം ചെയ്യുമ്പോൾ അതിൽ പൂർവാംഗമായി
പൂർവാംഗദാനം എന്ന് പറയുന്നത്. അത് പൂർവാംഗ ഗോദാനം, പൂർവാംഗ ദശദാനം, ഉത്തരാംഗ ഗോദാനം, ഉത്തരാംഗ ദശദാനം, ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ദശദാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത് ഗോദാനമാണ്. ഗോ എന്ന് പറഞ്ഞാൽ പശു, എല്ലാവർക്കും അറിയാം. ആ ഗോദാനം പല സമയങ്ങളിലും കൊടുക്കാനായി ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഗോ ആ പശുവിൻ്റെ ശരീരത്തിൽ തന്നെ 14 ലോകത്തിൻ്റെയും സാന്നിധ്യമുണ്ട് എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. മാത്രമല്ല, പശുവില്ലെങ്കിൽ ഒരു വൈദിക കർമ്മവും ചെയ്യാൻ സാധിക്കുകയില്ല. പശുവിൽ നിന്ന് കിട്ടുന്ന ആജ്യം, ആ നെയ്യ്, ആ നെയ്യാണ് എല്ലാ യാഗങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ആ നെയ്യ് തന്നെ നാം ദശദാനത്തിലൊരു ദാനമായി കൊടുക്കുന്നുണ്ട്. ദേവാനാം ആദ്യമാഹാരം മതശാന്തി പ്രേക്ഷമേ, എല്ലാ ദേവതകൾക്കും ആഹാരം ആജ്യമാണ് എന്ന ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആജ്യദാനം, ആ ആജ്യം വേണമെങ്കിൽ ഗോ വേണം. ആ ഗോ കൊടുക്കുമ്പോഴും അത് ഒരു നാടൻ പശുവായി കൊടുക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗോദാനം കൊടുക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ദാനമാണ്. ഗോദാനം ജീവൻ പോകുന്ന സമയത്ത് ഉത്ക്രാന്തി ഗോദാനം എന്ന് പറയും. ജീവൻ പോകുന്ന സമയത്ത് ദാനം ചെയ്തു കഴിഞ്ഞാൽ വളരെ വൈശിഷ്ട്യമുണ്ട്. അതുപോലെ വൈതരണി നദി, ആത്മാവ് വൈതരണി നദി കടക്കും എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ വൈതരണി ഗോദാനം, വൈതരണി നദി കടക്കുന്നതിനായി ചെയ്യുന്ന ഗോദാനം, ഇങ്ങനെ ഗോദാനം കൊടുക്കുന്നത് വളരെ വൈശിഷ്ട്യമുള്ള കാര്യമാണ്. ഗോവിന്റെ, പശുവിന്റെ പൃഷ്ഠത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നതുകൊണ്ട് ആദ്യം പശുവിന്റെ പൃഷ്ഠത്തിൽ മഹാലക്ഷ്മിയെ ആവാഹനം ചെയ്ത് പൂജ ചെയ്ത് പിന്നെയാണ് പശുവിന്റെ വാല് പിടിച്ചാണ് ദാനമായി കൊടുക്കുന്നത്. ഗവാമങ്കേഷു തിഷ്ഠന്തി ഭുവനാനി ചതുർദശ തസ്മാദസ്യ പ്രധാനേന അതശാന്തി പ്രേച്ഛമി എന്ന് പറഞ്ഞ് ദാനം കൊടുക്കും. ഇങ്ങനെ ഓരോ പദാർത്ഥവും ദാനം കൊടുക്കുമ്പോൾ അതിൻ്റെ വൈശിഷ്ട്യം പറയുന്ന ശ്ലോകങ്ങളുണ്ട്. അത് പറഞ്ഞാണ് ദാനം കൊടുക്കുന്നത്. കാമധേനു സമുദ്ഭൂതം സർവക്രതുസു സംസ്ഥിതം ദേവാനാം ആദ്യമാഹാരം അതശാന്തി പ്രേച്ഛമേ എന്ന് പറഞ്ഞ് ആ ആജ്യം നെയ്യ് കൊടുക്കും. അതുപോലെ ഭൂദാനം കൊടുക്കുന്നത് ദശദാനത്തിലൊന്നാണ്. ഭൂമി ദാനം ചെയ്യുന്നു. എല്ലാ സസ്യങ്ങളും വളരുന്ന സ്ഥലമാണ് ഭൂമി. സസ്യം സമൃദ്ധി ഉണ്ടായാലേ നമുക്ക് അന്നസമൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഭൂദാനം വളരെ പ്രധാനമായിട്ടുള്ള ദാനമാണ്. അതുപോലെയാണ് എള്ള് ദാനമായിട്ട് കൊടുക്കുന്നത്. എല്ലാ പാപത്തിനും തിലം വന്ന് എല്ലാ പാപത്തിനെയും നശിപ്പിക്കും. അത് വിഷ്ണുവിന്റെ ദേഹത്തിൽ നിന്നും ഉണ്ടായതാണ്. തില പാപഹരാനിത്യം വിഷ്ണോർ ദേഹസമുദ്ഭവം എന്ന് പറഞ്ഞ് അത് കൊടുക്കും. വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് ഈ തിലം എള്ള ഉണ്ടായത്. അതുകൊണ്ട് അത് എല്ലാ പാപത്തിനും പരിഹാരമായിട്ട് കൊടുക്കും. ഹിരണ്യം, ഹിരണ്യദാനം, ഹിരണ്യഗർഭഗർഭസ്ഥം ഹേമബീജം വിഭാവ സ്രോഹം അനന്തപുണ്യഫലതം അതശാന്തി പ്രേച്ഛമേ എന്ന് പറഞ്ഞ് സ്വർണം നമ്മൾ ദാനമായി കൊടുക്കും. അതുപോലെ പിതൃക്കളുടെ ഒരു തൃപ്തിക്കായിട്ടാണ് രജതം. അത് രുദ്രന്റെ കണ്ണിൽ നിന്നും ഉണ്ടായതാണ്. രുദ്രനേത്ര സമുദ്ഭൂതം രജതം പിതൃവല്ലഭം പിതൃപ്രീതികരൻ നിത്യം അതശാന്തി പ്രേച്ഛമേ എന്ന് പറഞ്ഞ് രജതം ദാനം ചെയ്യും. ഓരോന്നിനും ഇങ്ങനെ ശ്ലോകം പറഞ്ഞു വേണം ദാനം ചെയ്യാൻ. ധാന്യം വളരെ ധന്യങ്കരോതി ദാതാരം, അത് കൊടുക്കുന്ന ആളിന് എപ്പോഴും ധന്യം കൊടുക്കും, എപ്പോഴും തൃപ്തി കൊടുക്കും. ധന്യങ്കരോതി ദാതാരം ഇഹലോക പരത്രജ, ഈ ലോകത്തും പരലോകത്തും രണ്ട് സ്ഥലത്തും തൃപ്തി കൊടുക്കുന്നതാണ് ധാന്യം. തസ്മാത് അസ്യ പ്രധാനേന അതശാന്തി പ്രേച്ഛമേ എന്ന് പറഞ്ഞ് ധാന്യം കൊടുക്കും. അത് ധാന്യം കൊടുക്കുന്നത് പിതൃക്കൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ രജതം കൊടുക്കുന്നത്, അതായത് വെള്ളി, വെള്ളി എന്നുള്ളതാണ് രജതം. രജതം കൊടുക്കുന്നതും അതുപോലെ ധാന്യം കൊടുക്കുന്നതും പിതൃക്കൾക്ക് വളരെ പ്രീതിയുള്ളതാണ്. അപ്പോൾ പിതൃപ്രീതിക്കായി നമ്മൾ ഈ അരിയും അതിൻ്റെ കൂടെ തന്നെ വാഴ രണ്ടും കൂടി വെച്ച് നമ്മുടെ പിതൃക്കളുടെ അക്ഷയ തൃപ്തിക്ക് വേണ്ടി ഒരു ദാനം നമുക്ക് കൊടുക്കാം. അത് ഈ ദശദാനത്തിൽ പെട്ടതാണ്. അതുപോലെ ഈ ഗുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയിൽ നിന്നും കിട്ടുന്ന ശർക്കര, ആ ശർക്കര ദാനം ചെയ്യുന്നത് വളരെ, പഞ്ചസാര നേരെ ദാനം ചെയ്യുന്നത് അത്ര അഭികാമ്യമല്ല. അതുകൊണ്ട് ശർക്കരയായിട്ടാണ് ദാനം ചെയ്യുന്നത്. ഇക്ഷുദണ്ഡ സമുദ്ഭൂതം സർവപ്രാണി മനോഹരം, അത് കരിമ്പിൻ്റെ ആ
ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എല്ലാ പ്രാണികൾക്കും ആ കരിമ്പ്, ആ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാണികളും തൃപ്തിയാകും എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം കിട്ടും. സ്വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വീറ്റ് കഴിച്ചിട്ട് സന്തോഷം പെടാത്ത ആരും തന്നെ ഇല്ല. അതുകൊണ്ട് സർവപ്രാണി മനോഹരം എല്ലാവർക്കും തൃപ്തി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിനായിട്ടും ദുഃഖ നിവാരണത്തിനുമായിട്ടും ഗുളം ദാനം കൊടുക്കാം. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് ബലവർദ്ധനത്തിനായിട്ട് ഉപ്പ്, രസാനാം അഗ്രതം ശ്രേഷ്ഠം, ഇതിനെല്ലാം വന്നിട്ട് അഗ്രതമായിട്ടും ശ്രേഷ്ഠമായിട്ടും ഉള്ളത് ഉപ്പാണ്. അപ്പോൾ രസാനാം അഗ്രതം ശ്രേഷ്ഠം, അത് വന്നിട്ട് ബലവർദ്ധനം, ബലം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഉപ്പ്, ഇങ്ങനെ 10 ദാനങ്ങൾ, ഗോ, ഭൂ, തിലം, സ്വർണം, ആജ്യം, വസ്ത്രദാനം, ആദ്യമേ പറഞ്ഞു വസ്ത്രദാനം കൊടുക്കുന്നത് ആയുസ്സിന്, ആയുസ് കൂടുന്നതിന് വളരെ പ്രധാനമാണ് വസ്ത്രദാനം, വസ്ത്രദാനം. അതുപോലെ ഗുളദാനം, ധാന്യദാനം, രജതദാനം, രജതം എന്ന് പറഞ്ഞാൽ വെള്ളി, സ്വർണദാനം, ഉപ്പ്, ഇത്രയും ദാനങ്ങൾ ദാനങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെട്ടിരിക്കുന്നു. ഇതല്ലാതെ ഈ ദാനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ താംബൂലം, വെറ്റിലയും പാക്കും ദക്ഷിണയും കൂടി വെച്ച്, എല്ലാത്തിനും ദക്ഷിണ വെച്ച് കൊടുക്കുന്നത് വളരെ പ്രധാനമർഹിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ദാനമായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ദക്ഷിണയും വെറ്റില പാക്ക് പറ്റുവാണെങ്കിൽ പഴം, ഇതെല്ലാം കൂടി വെച്ച് ഇതുപോലുള്ള ശ്ലോകങ്ങൾ പറഞ്ഞ്, സങ്കല്പം പറഞ്ഞ്, ശരിയായിട്ടുള്ള സമയത്തിൽ ശരിയായിട്ടുള്ള ആൾക്കാർക്ക് സന്തോഷകരമായി ശരിയായിട്ടുള്ള ദേശത്തിൽ വെച്ച് ദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഫലം സിദ്ധിക്കും. ഇതല്ലാതെ വേറെയും ധാരാളം 21 ദാനങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാത്രമല്ല, ആരൊക്കെയാണോ ദാനം ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ ദാനം ചെയ്യാൻ സാധിക്കും. ദാനം എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് എഴുതാം, അതിന് ഉത്തരം തരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.